ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയാലോ? വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പൊട്ടാറ്റോ ബോൾസ് ആണ് ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ട്രൈ ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ നാല് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേവിച്ചെടുത്തതാണ്. ഉപ്പൊക്കെ ചേർത്തിട്ട് ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. സവാള ചേർത്ത് കൊടുക്കാം. ഇതൊരു സവാളയുടെ പകുതി എടുത്തതാണ്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കവും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ചേർത്ത് കൊടുക്കേണ്ട. മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. മുളകുപൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ. ഗരം മസാല ചേർക്കുന്നുണ്ട്, അതും അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു കാര്യം ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്, ഉപ്പാണ്. ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ടൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ആദ്യം ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. കോൺഫ്ലോറിന് പകരം മൈദയും അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ കോൺഫ്ലോർ തന്നെയാണ് കൂടുതൽ നല്ലത്. കോൺഫ്ലോർ കയ്യിലില്ലെങ്കിൽ മൈദയും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 2 ടീസ്പൂണോളം നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാരങ്ങാ നീര് ഓപ്ഷണലാണ്, ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2 കൈയിലും നന്നായിട്ട് ഓയിൽ ഒന്ന് പുരട്ടിക്കൊടുക്കാം. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് കൂട്ടി നിന്ന് കുറച്ച് കുറച്ചെടുത്തിട്ട് നമുക്ക് ബോൾ ഷേപ്പിലാക്കിയെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിവിടെ ബോൾ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ബോൾസായിട്ട് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും പൊട്ടറ്റോ ബോൾസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഓയിൽ ഇവിടെ ചൂടായിട്ട് വരുന്നുണ്ട്. മീഡിയം ഹോട്ടിലാണ് വേണ്ടുന്നത്. ചൂടായ ഓയിലിലേക്ക് നമുക്ക് പൊട്ടറ്റോ ബോൾസ് ഇട്ട് കൊടുത്തുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ പൊട്ടറ്റോ ബോൾസ് തയ്യാറാക്കാം. കുഞ്ഞു കുഞ്ഞു ബോൾസ് വേണമെങ്കിൽ തയ്യാറാക്കാം, അല്ലെങ്കിൽ വലിയ ബോൾസ് വേണമെങ്കിലും തയ്യാറാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിൻ്റെ അടിഭാഗം കുറച്ച് കളർ മാറി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകും, ഉള്ളിലുള്ള പൊട്ടറ്റോ ഫില്ലിങ്സ് ഒക്കെ പുറത്ത് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയാൽ മാത്രമേ മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് എടുത്ത് വെക്കാം. എന്നിട്ട് ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിടേണ്ട, 2-3 തവണയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ പൊട്ടറ്റോ ബോൾസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.